मरीच मैं लोक प्रकार
ജീവിക്കുന്ന രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരാതെ ലോക സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ നീ ഉറങ്ങുക. അതിന്റെ അർത്ഥം മറ്റൊരു മരിച്ചു കിടക്കുക, നീ ഉറങ്ങുക. രണ്ടും കാഴ്ചക്ക് ഒരേപോലെ. മറ്റൊരു കിടക്കുന്നതിന്റെ കാര്യം ജീവൻ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നീ കിടക്കുന്നത് ജീവനുണ്ട്, പക്ഷെ ഉറങ്ങുക. മറ്റൊരു ജീവനില്ല, മരിച്ചു കിടക്കുക. നീ ജീവനുണ്ട് നിനക്ക്, പക്ഷെ നീ ഉറങ്ങുക. അപ്പൊ എഫക്റ്റീവ് ഫലം രണ്ടിനും മനസ്സിലായോ? ഓറി, അപ്പോ ഒന്ന് എഴുന്നേൽപ്പിക്കുകയാ, ഒന്ന് എഴുന്നേൽപ്പിക്കുക ദൈവത്തിന്റെ അസാവശ്യത്തില്. കാരണം ലോകമക്കൾ എന്താ അന്വേഷിക്കണേ? ലോകമക്കൾ അന്വേഷിക്കുന്നത് എന്താ? ലോകം പുതിയ നീയോ തന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ രണ്ടിന്റെയും ഫലം, രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെ. അതെഴുതിയ അപ്പോ ആ രീതിയിൽ ആകരുതെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഉപദേശിക്കാനായിട്ടിടയായി. ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചു, ലോകമക്കൾ അന്വേഷിക്കുന്നത് വീട്ടിൽ ജനിച്ച ഞാനും നിങ്ങൾ അന്വേഷിക്കുന്നത് ലോകമല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ കാര്യം നടക്കേണ്ടത്? നാം അന്വേഷിക്കേണ്ടത് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടൊപ്പം ഇനി ലോകത്തിന് വേണ്ടത് ലഭിക്കപ്പെടും, ആഡ് ചെയ്യപ്പെടും. ഇതാണ് നമ്മുടെ സിസ്റ്റം, ലോകത്തിന്റെ സിസ്റ്റം അല്ല, നമ്മുടെ സിസ്റ്റം കർത്താവായ യേശു മലയാളം 33 പറഞ്ഞ സിസ്റ്റമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ പോയിട്ട് ഈ വണ്ടിയിൽ ഈ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, ഇപ്പോ ടൊയോട്ടയുടെ വണ്ടിയോ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അവരെ ഇവിടെ കാണിക്കരുത്. മനസ്സിലായോ? ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടൊയോട്ട അവിടെ കൊണ്ട് കാണിക്കും. അപ്പൊ അവര് ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു വർക്ക് ചെയ്യാത്തതിന്റെ കാരണമല്ല. അവിടെ ഇവിടെ കാണിച്ചോ അത് വർക്ക് ചെയ്തില്ല. അതറിയാൻ ഓതറൈസ്ഡ് സർവീസ് സെന്റർ, ഓതറൈസ്ഡ് അവിടെ ചെയ്തില്ല. അവർ പറഞ്ഞത് കർത്താവ് ആക്കി വെച്ചിട്ടുള്ളവരും പറയുന്നു ഓതറൈസ്ഡ് ആവൻ ചെയ്താലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ? എഫ് എസ് ലേഖനം കാര്യമായി പറഞ്ഞു അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ ആരാക്കി വെച്ചു? ഈ ലോകത്തിലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആക്കി വെച്ചേ? ഈ ലോകത്തിലെ ഏതെങ്കിലും കോളേജുകളാണ് ആക്കി വെച്ചേ? എമ്മേ പിന്നെ ആരാക്കി വെച്ചേ? അവൻ യേശു ക്രിസ്തു ആക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് ഓതറൈസ്ഡ് ആ, എമ്മേ ഓതറൈസ്ഡ് ആ. ഹല്ലേലൂയ. അവരെ ലോകത്തിന്റെ കുടുക്കൽ പ്രാധാന്യമാണ് അവിടെ ചെയ്യുക, മനസ്സിലാക്കി. എന്തുകൊണ്ട് വക്കിയില്ല? അത് പറഞ്ഞു തരും. ഇങ്ങോട്ട് ഇന്ന പോയിട്ടുണ്ട്, ഇങ്ങോട്ട് ഇന്ന പോയിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു മസ്തയുടെ വണ്ടി എടുക്കാൻ, ഗൾഫിലെ ഒരു മസ്തയുടെ വണ്ടി എടുക്കാനായിട്ട്. അപ്പോ അവരെ താക്കോല് ഒന്ന് ഓടിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ ആ വണ്ടി ഓടിച്ചു, സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വണ്ടി സ്റ്റാർട്ട് ആക്കി. അപ്പൊ ഞാൻ അടുത്തിരുന്നോനെ ആ വണ്ടി കേടാന്ന് തോന്നുന്നു വർക്കി നിന്നു. ആരാ ഓതറൈസ് ആവരുടെ പറയണേ വർക്കിന്നു? അവർ പറഞ്ഞു അത് സാധാരണ വണ്ടി പോലെയല്ല, അതിന്റെ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ അവരെന്നോട് പറഞ്ഞപ്പോ ഞാൻ തർക്കിച്ചു, ഞാൻ പല വണ്ടി ഉപയോഗിക്കുന്നവരല്ലേ, പിന്നെ സ്റ്റാർട്ട് ആകത്തെ. അപ്പൊ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലേക്ക് ചെന്നാൽ ഓതറൈസ്ഡ് ആളുകളുടെ എന്നാ കറക്റ്റ് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ അപ്പോ നിങ്ങൾ ഓതറൈസ്ഡ് ഒരംഗി സ്ഥലത്ത് ചെല്ലുമ്പോ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്, ഇതാണല്ലോ വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അകത്തുനിന്നൊരു സന്തോഷം എത്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇപ്പൊ നിങ്ങൾ രാവിലെ ഓതറൈസ്ഡ് ലെവൽ പഠിച്ചു, ഓർഡർ തെറ്റരുത്, ഓർഡർ തെറ്റരുത്. ഗ്ലോറി, നമ്മുടെ പ്രാർത്ഥനയുടെ ഓർഡർ തെറ്റിയാലെ കാര്യം നടക്കുന്നില്ല. മാർത്ത പ്രാർത്ഥിച്ചു, മാർത്ത പ്രാർത്ഥിച്ചപ്പോ കർത്താവിൽ നിന്ന് ഒരു ഉപദേശം കിട്ടിയ. ഗ്ലോറി, ഒരു ഉപദേശം കിട്ടിയ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഉപദേശം കിട്ടിയ. പ്രാർത്ഥന ഉത്തരം കൊടുക്കില്ല, ഒരു ഉപദേശം കിട്ടിയ. ഗ്ലോറി, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായിരിക്കത്തില്ല, അതിന് പകരം ഇതാ ഇനി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഉപദേശം കിട്ടും. പക്ഷെ നമ്മൾ കേൾക്കണത് രാവിലെ കേട്ടത് ഇത്രയാണ്. പിന്നെ ആദ്യം കർത്താവിന് വേണ്ടി പോവുകയല്ല ആ മിനിസ്ട്രിയല്ല ആദ്യം വേണ്ടത്. ആദ്യം നമ്മുടെ ആഗ്രഹം കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രിയല്ല വേണ്ടത്. ആദ്യം കർത്താവിന്റെ ആഗ്രഹം നാം മനസ്സിലാക്കിയാൽ വേണ്ടത്. മനസ്സിലായോ?
ഓർത്ത് വെക്കരുത് ഹല്ലേലൂയ കർത്താവിന്റെ ആഗ്രഹം നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തിനായി മുന്നി എടിച്ചു എന്ന് നാം മനസ്സിലാക്കും നാം ചെയ്തു പോരേണ്ടതിനെ അവ മുന്നൊരുക്കിയിരിക്കുന്നുവല്ലോ ആദ്യം വേണ്ടത് മാർത്ത മിനിസ്ട്രി അല്ല ആദ്യം വേണ്ടത് മറിയ മിനിസ്ട്രിയാണ് മാർത്ത മിനിസ്ട്രി കർത്താവിന് വേണ്ടി പോവുകയും അവനവന്റെ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും മനസ്സിലായോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപാസപ്രാർത്ഥന എമ്മേ കർത്താവിന് വേണ്ടി പോവുകയും നമ്മുടെ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും മറിയ മിനിസ്ട്രി കർത്താവിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം മനസ്സിലായോ ഇതില്ലാത്ത മനസ്സിലായോ പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടേ തുടർന്ന് കർത്താവിന് വേണ്ടി പോകും പോകുമ്പോൾ ആവശ്യങ്ങൾ വരും അത് കർത്താവ് പറയും കർത്താവ് അത് പറയും ഉറപ്പ് 100% 100% ഇതുകൊണ്ടാ യോഹന്നാൻ 15:17 പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന പോലെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ കാരണം അത് ജനാധിപത്യമാണ് നിങ്ങളുടെ പരിപാടി ഇത് കിങ്ഡമാ ദൈവരാജ്യമാണ് കിങ്ഡത്തിൽ രാജാവ് ജനത്തെ സെലക്ട് ചെയ്യും രാജാവ് ഇഷ്ടപ്പെടാ എന്നില്ലെങ്കിൽ ആവശ്യം ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല പിന്നെ ഞാൻ തിരഞ്ഞെടുത്തപ്പോ എനിക്ക് സൗകര്യം പോലെ അല്ല ചെയ്തേ നിങ്ങളെ വെച്ചത് നിങ്ങൾ ഫലം കായ്ക്കാൻ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്തു പോലെ ഒരു പ്രവൃത്തി ഞാൻ മുന്നൊരുക്കി കഴിഞ്ഞു ആ ലെവൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുക ചോദിച്ചു ഇഷ്ടമാവുക ചോദിച്ചു അതെ അത് ചിലപ്പോ തരുമെന്നല്ല കിട്ടും ഓർഡർ ഉണ്ടാവും ഓർഡർ ഉണ്ടാവും ആദ്യം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയ അതിനുവേണ്ടി പോണം അവിടെ തുടങ്ങി മാത്രം വേണ്ടി പോണം അങ്ങനെ പോകുമ്പോൾ ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാകും കർത്താവ് ചോദിക്കാൻ കർത്താവ് തരും ഓർത്ത് തരുന്നത് വായിച്ച് 15:17 വായിച്ച് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്ന് അല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു അപ്പൊ കർത്താവ് തിരഞ്ഞെടുത്തപ്പോ കർത്താവിന്റെ ഉദ്ദേശം ഉണ്ടാവുമല്ലോ രണ്ടാമത്തെ ആദ്യം അത് മനസ്സിലാക്കും ആദ്യം അത് മനസ്സിലാക്കും ഇതാണ് മറിയ മിനിസ്ട്രി അതൊക്കെ എന്തിനാ നിങ്ങൾ പോയി ഫലം കായ്ക്കണം ചുമ്മാ അതല്ല ഫലം കായ്ക്കാനാണ് അപ്പൊ ഫലം കായ്ക്കാൻ പോകുമ്പോ ഇനി അടുത്ത വാക്യം നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊടുക്കും അത് നിങ്ങൾക്ക് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു വരിക്കുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നു നോക്കി അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ അങ്ങനെ നിങ്ങൾ ഫലം കായ്ക്കോ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നു അതിന് നിങ്ങൾ പോകുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു പോകുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടാവും ജീവിതത്തിന്റെ കർത്താവിനെ പറഞ്ഞു തോന്നു ഞാൻ എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തറിയ അതുകൊണ്ട് ഒന്നിനും കുറവില്ല കാരണം എന്റെ സോഴ്സ് ഞാനല്ല എന്റെ സോഴ്സ് കർത്താവ് എന്നെ ആക്കി വെച്ചത് ഞാനല്ല എന്നെ ആക്കി വെച്ചത് എന്റെ ദൈവമാണ് സ്വർഗത്തിൽ ഒന്നിനും ഒരു ക്ഷാമില്ല ക്ഷാമുണ്ടെങ്കിൽ ഭൂമിയില്ല ക്ഷാമുള്ളത് വേറെ ആളുകളില്ല ലേലക്കാവുണ്ട് പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ആളുകളില്ല മനസ്സിലായോ കൂലിക്കാരുണ്ട് മക്കളില്ല കൂലിക്കാരുണ്ട് മക്കൾ കുറവാണ്
ഞാൻ ചിലത്തോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവവേല ചെയ്യുന്നവരോട് നിങ്ങൾ കൂലിക്കാരെ പോലെ കർത്താവിന് വേണ്ടി ജോലി ചെയ്യേ. കൂലിക്കാരനെ നല്ല കൂലിക്കാരൻ, ആത്മാർത്ഥത കൂലിയോടാ, അത് നല്ല കൂലിക്കാരൻ. അല്ലാത്തവർക്ക് അങ്ങോട്ടില്ല. എന്നാൽ നല്ല മോന് ആത്മാർത്ഥത കൂലിയോടല്ല, അപ്പയോടാ. തിമോത്തിയസിനെ കുറിച്ച് വക ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൗലോസ് തിമോത്തിയസിനെ കുറിച്ച് വകുന്നൊരു കാര്യം, എല്ലാവരും സ്വന്തം കാര്യം അത്രേ നോക്കുന്നത്, അത് കൂലി. സ്വന്തം കാര്യം അത്രേ നോക്കുന്നു, പക്ഷെ തിമോത്തിയോസ് അങ്ങനെയല്ല. അവൻ മകൻ അപ്പൻ എന്നതുപോലെ അവൻ സുവിശേഷ പോഷണത്തിൽ എന്നോട് കൂടെ നിൽക്കാം. പിന്നെ മകനാണെങ്കിൽ പിന്നെ എന്തിനാ കൂലിക്ക് വേണ്ടി നിൽക്കണേ? അപ്പനോടൊക്കെ മക്കൾക്കുള്ളതല്ലേ? അപ്പനോടൊക്കെ മക്കൾക്കുള്ളതല്ലേ? ഹല്ലേലൂയ. ഞാൻ കണക്ക് വെക്കാത്ത ഒറ്റ കാര്യമുള്ളൂ, കർത്താവിന്റെ വിലയുള്ളവർക്ക് ഒരു കണക്കുമില്ല. കാരണം ഞാൻ കണക്ക് നോക്കി പ്രവർത്തിക്കേണ്ട കാര്യമല്ല ഇത്. കാരണം എന്റെ അപ്പൻ ഇതാ, ഞാൻ കണക്ക് നോക്കിയാൽ കാലമല്ല എനിക്ക് തരുന്നേ. നമുക്കുള്ളതെല്ലാം നമ്മുടെ അപ്പൻ്റെതാണെങ്കിൽ അപ്പനോടെല്ലാം നമ്മുടെ. കർത്താവ് പറയുന്ന ഒരു വാക്യം ഇതാ, എന്റേതല്ല നിന്റേത്, നിന്റേതല്ല എന്റേത്. ഈ ഒരു ബന്ധമാണ്. അല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്റേതല്ല എന്റേതും പിന്നെ നിന്റേതും കൂടെ. അതായത് ഈ ഒരു അതല്ല വേണ്ടത്. അപ്പേ ആദ്യം നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെതാണ് പ്രസംഗിക്കാതെ ഇപ്പൊ ശ്രദ്ധിച്ചോളാം. നമ്മൾ കർത്താവിന് അസിസ്റ്റ് ചെയ്തവരായിരിക്കും, നിങ്ങളുടെ ആത്മാവിനെ അസിസ്റ്റ് ചെയ്തവരായിരിക്കും. നമ്മളായിട്ട് പ്രസംഗിക്കുകയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന വാക്യങ്ങളിൽ ചിലർ ഇവരുടെ പറയുന്ന കാര്യം കർത്താവേ എന്നെ സ്വയത്തിൽ നിന്ന് ഒരു വാക്ക് വരാതെ ബ്ലോക്ക് ചെയ്തോളാം. അല്ല എന്തെങ്കിലും ഒരു തെറ്റ് വരുമെന്ന് അങ്ങേക്കോ ഉറപ്പാണെങ്കിൽ അതിന് ഒരു നിമിഷം മുമ്പ് എന്നെ അങ്ങ് വിളിച്ചോളാം. എനിക്കിവിടെ ഒന്നും വേണ്ട. ഇവിടെ എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടോ? അത് ദൈവത്തിൻ്റെതാ. അത് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് ദൈവത്തെ നമ്മൾ പ്രദർശിപ്പിക്കുക നമ്മുടെ ജീവിതത്തിലൂടെ. നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ. ഒരുപക്ഷെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ അതിന് സഹകരിക്കണമെന്നില്ല. ആര് സഹകരിച്ചാലും സഹകരിച്ചില്ല, നമുക്ക് നമ്മുടെ ദൈവത്തെ പ്രദർശിപ്പിക്കാം. എന്ത് ഫലമാണ് ഞാൻ കൊടുക്കേണ്ടത്? രണ്ട്, അതിനു വേണ്ടി പോകുമ്പോ കുഞ്ഞെ അതാണ് മിനിസ്റ്ററി, നിനക്ക് ഇഷ്ടമുണ്ട് ചോദിച്ചുകൊള്ളുവേ, അത് നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്ന് രാവിലെ നമ്മളൊരു ഇൻട്രൊഡക്ടറി സെക്ഷനാണ് നമുക്ക് എപ്പോഴായിട്ട് അറിയാറുള്ളത്. ഈ പ്രാവശ്യം കർത്താവ് തന്നിരിക്കുന്ന ടൈപ്പില് അത് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മളൊരനുഭവം താഴേക്ക് ഇറങ്ങും. കാരണം നിങ്ങളിൽ ചിലർ ഇവിടെ പതിവായിട്ട് ദൈവത്തിനെ കേൾക്കാൻ വരുന്നവരാണ്. നിങ്ങളുടെ ലെവല് നിങ്ങൾ ആ വചനം അനുസരിച്ച് പോകുന്നുവെങ്കിൽ കേൾക്കും ഉയർന്നതായിരിക്കും. എന്നാൽ ഇവിടെ ആദ്യമായിട്ട് വരുന്ന പലരും ആദ്യമായിട്ട് വരുന്നവരുടെ കരമേതൊക്കെയാണ് ഈ മീറ്റിംഗിന്. അപ്പോ ഈ ഇവരെയും കൂടെ ആ ലെവലിൽ കൊണ്ടുവരേണ്ട ഒരു കടമ നമുക്ക് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയുന്ന പല കാര്യങ്ങളും റിപ്പിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും ഇന്നും നാളെ രാവിലെ. എന്നാൽ അത് റിപ്പിറ്റേഷൻ അല്ല, അതൊരു പാലം. എന്തിനുള്ള പാലം? വളരാനുള്ള പാലം. നിങ്ങൾക്കറിയാമോ അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്തോ? റിപ്പിറ്റേഷൻ തോന്നിയ ഉടനെ റിപ്പിറ്റേഷൻ നോ, പാലം. എങ്ങനെയുള്ള പാലം? നിങ്ങൾക്കറിയാമോ പലർക്കും ആത്മീയമായിട്ട് വളരാൻ പറ്റത്തില്ല. അവർ ഉപവാസത്തിൽ വളരുന്നു, പ്രാർത്ഥനയിൽ വളരുന്നു, ആരാധനയിൽ വളരുന്നു ഒക്കെ ഉണ്ട്.
പക്ഷെ അദ്ഭുതമായിട്ട് നമുക്ക് വളരണേ അതിനെ അദ്ഭുതമായിട്ട് വളർത്തുന്നത് ജഡത്തിൽ നമ്മളെ വളർത്തിയെടുത്താൽ നമ്മുടെ ജഡത്തിലെ പിതാക്കന്മാരെ ഉപയോഗിച്ചു അദ്ഭുതമായിട്ട് നമ്മളെ വളർത്തുന്നത് ജഡത്തിലെ പിതാവല്ല ആത്മാക്കളുടെ ദൈവമാണ് പിതാവാണ് ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഫസ്റ്റ് കൊരിന്ത്യർ 3-ാം അധ്യായം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് പൗലോസ് നട്ടു ഐ പ്ലാന്റഡ് അപ്പോളോസ് നനച്ചു ദൈവം ഈ വാക്യം എപ്പോഴും ശ്രദ്ധിച്ചോളാം. ഇവിടെ ഒരാൾ വർദ്ധിപ്പിക്കുന്നു ആരാ വർദ്ധിപ്പിക്കുന്നത് പൗലോസ് അല്ല വർദ്ധിപ്പിക്കുന്നത് ഞങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ അമ്മേ ഇത് ശുശ്രൂഷ നടക്കുന്ന അകത്തളങ്ങളില്ല മനുഷ്യനകത്ത് കയറാൻ പറ്റത്തില്ല വേറെ ആളല്ലേ ദൈവത്തിന്റെ ആത്മാവാണ് വചനത്തിനുള്ള ചേരുന്നത് അമ്മേ ആത്മാവിന്റെയും മനസ്സിനെയും സന്ധിബദ്ധങ്ങളെയും ഒക്കെ തുളച്ചു ചെന്ന് ശുശ്രൂഷ ചെയ്യുകയാണ് അപ്പോ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു അതായത് പൗലോസ് നട്ടു അപ്പോളോസ് നനച്ചു ദൈവം വളരുമാറാകും അപ്പോ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായെങ്കിൽ അന്ന് നിങ്ങൾ ഉള്ളിൽ ഒരു പ്ലാന്റ് ചെയ്യും എന്നാൽ നിങ്ങൾക്ക് പലർക്കും ചിന്തയുണ്ട് ഇതൊക്കെ കേട്ടിട്ടും എനിക്കെന്താ അന്യമായിട്ട് വളരാൻ പറ്റാത്ത ഇത് വേറെ ഇൻഫോർമേഷൻ ആയിട്ട് മാത്രമേ കിടന്നുള്ളൂ വളരുന്നില്ലല്ലോ കാരണം വളരുമാറാക്കുന്നത് ആ വ്യക്തി 3-ാം ഘട്ടമാണ് സോറി ദൈവം 3-ാം ഘട്ടം ആദ്യം ഒരു പൗലോസ് പിന്നെ ഒരു അപ്പോലോസ് പിന്നെ ദൈവം അപ്പോ പൗലോസിന്റെയും ദൈവത്തിന്റെ ഇടയിൽ ഒരു ശുശ്രൂഷ നടക്കുക ശ്രദ്ധിച്ചേ പ്ലാന്റിങ്ങിന്റെയും വളർച്ചയുടെയും ഇടയിൽ ഒരു ശുശ്രൂഷയുണ്ട് വളരുമാറാക്കുന്നത് ദൈവം നട്ടത് അപ്പൊ ഈ നട്ടതിന്റെയും വളരുന്നതിന്റെ ഇടയ്ക്ക് ശുശ്രൂഷയുണ്ട് ഒരു പാലമുണ്ട് ആ പാലമാണ് അപ്പോളോസ് മിനിസ്ട്രി മനസ്സിലാകുന്നു നിങ്ങൾ ഒരു വർഷം വളരാത്തതിന്റെ കാരണം ഈ അപ്പോളോസ് മിനിസ്ട്രി ഇല്ലാത്തതുകൊണ്ട് ഇൻഫോർമേഷൻ കളക്ഷൻ മിനിസ്ട്രിയെ അതുകൊണ്ട് പെട്ടെന്ന് വൈകുന്ന കാര്യങ്ങളൊക്കെ പെട്ടപ്പെടാന്ന് പറയുമെങ്കിലും ആത്മീയ തലത്തിൽ വളർച്ച ഇല്ല ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ ഇപ്രാവശ്യം പുതിയത് കേൾക്കാം പുതിയത് ദേവദാസന്മാരെ പുതിയത് പുതിയ ഫിലിം വരുന്ന പോലെ ഒന്നും പുതിയത് വരുന്നില്ല അറപ്പാട ഒറ്റ സന്ദേശമുള്ളൂ അത് പഴയ സന്ദേശമാണ് ദൈവരാജ്യത്തിലേക്ക് ദൈവത്തിന്റെ മക്കളായി നിന്നെ കർത്താവ് ക്ഷണിക്കുകയാണ് അതിലേക്ക് കടന്നുപോകണം അതിനു വേണ്ടി ദൈവം നിശ്ചയിച്ചാക്കി വെച്ചിരിക്കുന്ന അരിപ്പയാണ് ഈ ലോകം അതല്ല അവതരണങ്ങൾ പുതിയ വരും സന്ദേശമൊക്കെ ഒന്നേ വരും ഇതെന്തുകൊണ്ട് അരിപ്പ അല്ലേ ഇത് അരിപ്പ ഇത് മനസ്സിലായാൽ തന്നെ നിങ്ങൾ നമ്മുടെ ജീവിതം മൊത്തം മനസ്സിലായി ചെറുപ്പത്തില് എന്റെ അമ്മ മില്ലിൽ പോയി അരി പൊടിച്ചുണ്ട് അരി പൊടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പാത്രത്തിലിട്ടിട്ട് ഈ അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ടിരിക്കും അപ്പോൾ ഞാനും ചേച്ചിയുണ്ട് ഞങ്ങൾക്ക് വലിയ അത് കാണുമ്പോൾ ഒരു താല്പര്യമാണ് തുടക്കത്തിലേ ഉള്ളൂ അദ്ദേഹം അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകും ഞങ്ങൾ കൂടെ ചെല്ലും അപ്പോൾ ഇതിനുള്ളിലേക്ക് ആ പൊടി എടുത്തിട്ട് ഈ അരിച്ചരിച്ചരിച്ച് നേരത്തൊക്കെ താഴേക്ക് പോകും കട്ടയായിട്ടുള്ളത് കളയും പിന്നെ കുറെ കട്ടയായിട്ടുള്ളത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടയായിട്ടുള്ളത് കുടയാൻ തുടങ്ങും മനസ്സിലായോ കട്ടയായിട്ടുള്ളതും കുടയാൻ തുടങ്ങും ഇതേപോലത്തെ ദൈവത്തിന്റെ അരിപ്പയാണ്
ഈ ലോകം ദൈവത്തിന്റെ അരിപ്പയാണ് ഈ ലോകം ഹലോ കർത്താവേ സ്തോത്രം ചെയ്തു ആ ദൈവത്തിന്റെ അരിപ്പയായി ഈ ലോകത്തിലേക്ക് ദൈവം നമ്മളെല്ലാം കുറച്ച് കുറച്ച് എടുത്തിടുകയാണ് നമ്മെ ആദ്യമായിട്ട് എടുത്തിട്ട് ആദ്യത്തെയാ അതിനുശേഷം ഓരോരുത്തരും ഓരോരുത്തരെയും ഇതാട്ടു ഇട്ടു ഇട്ടു ഇല്ലേ ഇങ്ങനെ പലരെ 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 ഇട്ടോണ്ടിരിക്കുക ഇട്ടിട്ടിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും എമ്മേ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ മുഴുത്തതൊന്നും ഇതിൻ്റെ ഉള്ളിൽ പോവില്ല മുഴുത്തതേ കുറെ മുഴുത്തതുണ്ട് മുഴുത്തതൊന്നും ഇതിന് താഴേക്ക് പോരത്തില്ല മുഴുത്തതിനൊക്കെ എടുത്ത് കളയും മനസ്സിലായോ മുഴുക്കരുത് അധികം മുഴുത്തത് ഇതിന് ഇടുമ്പോൾ മുഴുത്തതിനെ ഉടയ്ക്കാൻ വേണ്ടിയാ മനസ്സിലായോ അപ്പൊ കൊടയുമ്പോ ആ കട്ടയ്ക്ക് എന്നാ വന്നത് വേദന വരും അങ്ങനെ അങ്ങനെ വേദന വരുമ്പോ ഇത്രയും നാളെ താഴേക്ക് നോക്കിയാൽ ഉയരത്തിലോട്ട് നോക്കും മനസ്സിലായോ അങ്ങനെ ഉയരത്തിലോട്ട് ഉയരത്തിലോട്ട് നോക്കി ജീവിക്കുന്ന സമയത്ത് കർത്താവ് പറയും മോനെ മോളെ നീ ശിശുവിനെ പോലെ ചെറുതായില്ലെങ്കിൽ വളരെ പ്രസംഗിക്കുക രോഗികളെ സ്വന്തമാക്കാം മുതലൊക്കെ പുറത്താക്കാം ശിശുവിനെ പോലെ ചെറുതായില്ലെങ്കിൽ ഇത് കൂടി അതിലേക്ക് പോവില്ല സ്വർഗരായിട്ട് കിടക്കില്ല മനസ്സിലാവുന്നുണ്ടോ ഹല്ലേലൂയ അപ്പോ ദൈവത്തിന്റെ അരിപ്പയാണ് ഈ ലോകം ഇതിനെ ഇങ്ങനെ ഇതിലിട്ട് ശരിക്ക് ചെയ്തതാണ് നമ്മൾ പറയുന്നില്ലേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അയ്യോ ബ്രദറെ ഒരു സ്വസ്ഥതയില്ല ഇവിടെ ഇരിക്കുമ്പോ പോയി അവിടെ ഇരിക്കും അവിടെ ഇരിക്കാൻ വരുമ്പോ അപ്പം ഇവിടെ ഇരിക്കും അതറിയ മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ ഇരിക്കണേ ഉയ്യ ഇരുന്ന് ചെറുതാകാന മനസ്സിലായോ ഇടിച്ച് 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 ചെറുതായി പെട്ടെന്ന് ഇരിക്കുന്നു താഴെ അലറിയ നോഹ താഴേക്ക് വന്നു താഴേക്ക് പോയി താഴേക്ക് പോകുന്നു ഹല്ലേലൂയ ലോത്ത് പോകുന്നു ഭാര്യ കുടിക്കുന്നു അനന്യാസ് അങ്ങനെ രണ്ടും കുടിക്കുന്നു നമ്മളെ കാര്യം എന്താവോ കിട്ടുന്നുണ്ടോ ൂപത്തിൽ പറയുന്നതെങ്കിലും ഭൗതിക കാര്യങ്ങളെ വിളികളെ നമ്മുടെ അകത്ത് എളുപ്പം കേറത്തുള്ളൂ കാരണം ആത്മീയ കാര്യം പറയാനാ ഇതൊക്കെ പറയുന്നത് ആത്മീയ കാര്യം കേട്ടത് ബിഗ്ഗസ്റ്റ് പ്രൊജക്ട് ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊജക്ടിനെ കുറിച്ച് പറയാനാ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ ആദ്യത്തേക്ക് കടന്നു വരണമെങ്കിൽ ഇതേപോലെ കുറെ ഭൗതിക കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു വന്നാലേ ആത്മീയ കാര്യങ്ങൾ ആത്മീയ എന്ന് പറയുന്നവർക്ക് മനസ്സിലാവും ഈ ഭൂമിയിലുള്ളത് അരിപ്പട ആരൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് പിത്തിന്റെ കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ ഉയരത്തിലെ കാര്യം പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും ചുമ്മാ ചോദ്യം ചെയ്ത് മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പൊ ഞങ്ങളൊക്കെ താഴെയുള്ളതാണോ പറയുന്നത് അപ്പോ പ്രിയ സഹോദരങ്ങളെ നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ ഉയരത്തിലേക്ക് ഈ ലോകം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ എക്സാമിനേഷൻ പോളാണ് എപ്പോഴാണോ എനിക്കും നിങ്ങൾക്കും ഈ മനുഷ്യ ശരീരം കിട്ടിയത് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി ഈ ഹോൾ ടിക്കറ്റ് കിട്ടിയ അന്ന് നമ്മൾ ഇവിടെ ജനിച്ചു ഇനി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വിഷയങ്ങളും ഈ എക്സാമിനേഷനിലെ ഓരോ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ ഉത്തരം വരണമെന്നു എന്നതനുസരിച്ചാണ് നമുക്ക് മാർക്ക് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചെയ്യതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അവരെല്ലാവരും നമുക്ക് ലൈവ് ഇല്ലല്ലോ നമ്മൾ യേശുവിന്റെ രക്തം
രക്തത്താൽ കഴുകപ്പെട്ടവരല്ലേ? സഭയ്ക്ക് ന്യായവിധിയേ ഇല്ല, പ്രതിഫലം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സമൂഹത്തിൽ യേശുവിന്റെ വചനം പറയുകയാണ്, നാം എല്ലാവരും വിശ്വാസികൾ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി പോയി. മനസ്സിലായോ? എന്നെ വിശ്വസിക്കണ്ട, നിങ്ങളുടെ കഴിഞ്ഞ വിശ്വത്തിൽ അറുപത്തൊന്ന് വിശ്വസിച്ചാൽ മതി. സെക്കൻഡ് കോർത്തിയസ് അഞ്ചാം അധ്യായം പത്താം വാക്യം വായി പറഞ്ഞേ അലലുയ എടുത്തു വായിച്ചു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ധാരണ പറഞ്ഞതറിയാതെ ഒരുമിതിയിലുള്ള വിശ്വാസികളോട് അബദ്ധം വാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ അതുകൊണ്ട് ലോകത്ത് കേട്ടതൊക്കെ മാറ്റി വെച്ചിട്ട് വചനത്തിൽ കേട്ടിട്ട് അവർക്ക് കിട്ടിയത് ഓരേ ദൈവസഭയോടാ പറയുന്നേ. ഇനി വായിച്ചോ ശക്തി അഞ്ചിന്റെ അത് അഞ്ചിന്റെ പത്ത് വായിച്ചോ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ആ ദൈവസഭയിലുള്ളവർ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും, ചെയ്തത് നല്ലതാകിലും, ചെയ്യതാകിലും, ചെയ്യതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത്, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു, വെളിപ്പെടേണ്ടതാകുന്നു. മനസ്സിലാവണോ? അങ്ങനെ വെളിപ്പെട്ടതിന് കൂട്ടമാണെന്ന് രാവിലെ വായിച്ചത് പത്തായി ഏഴിന്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വായിച്ച ഓർമ്മയുണ്ടോ? രാവിലെ നമ്മൾ കേട്ടു അല്ലേ, വിശ്വാസികളും ദൈവദാസന്മാർ. നിങ്ങളെ ദൈവദാസന്മാരെ ഇതെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഒറ്റ ആഗ്രഹമുള്ളൂ, ഒരാളോട് നഷ്ടപ്പെട്ടു പോകുന്നു, ഒരാളോട് നഷ്ടപ്പെട്ടു പോകുന്നു. ഇവിടെ നിങ്ങളുടെ പണമൊന്നും വേണ്ട. ഇവിടെ ഇതാ നിങ്ങളുടെ മുമ്പിലൂടെ ഒരു സഞ്ചിയും പോകത്തില്ല, ഇവിടെ നിങ്ങളുടെ പണം വേണമെന്ന് അനൗൺസ് ചെയ്യത്തില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കാരണം നമ്മുടെ ശരീരം വിട്ടാലും അല്ലേ, ഇപ്പോഴും നമുക്ക് അവിടെ ജീവിക്കാം, ഇപ്പോഴും അവിടെ ജീവിക്കാം, അങ്ങനെ വേണം ജീവിക്കാം. അല്ലേ അല്ലേ, നിങ്ങൾ ജോലി ചെയ്യുന്നവര് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ജീവിക്കാറുണ്ടോ? ഇന്നല്ലോ വൈകുന്നേരം ആകുമ്പോ എങ്ങോട്ട് പോകും? വീട്ടിൽ പോകും. മനസ്സിലാവുന്നുണ്ടോ? വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ പോകും. ഇവിടെ രാത്രി മിനിസ്ട്രി ഉണ്ട്, പകൽ മിനിസ്ട്രി ഉണ്ട്. രാത്രിയിലെ മിനിസ്ട്രി ഇവിടെ ആളില്ല, പക്ഷെ വൈകുന്നേരം ആകും. കാരണം വൈകുന്നേരം ആകുമ്പോ എല്ലാവരും വീട്ടിലേക്ക് പോകും. കാരണം വീട്ടിലേക്ക് പോകണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഈ ഒരു സിസ്റ്റം ആത്മീയത്തിൽ ഉപയോഗിച്ചുകൂടെ? ഗ്ലോറി അല്ലേ. ഇപ്പൊ പണിസ്ഥലത്താ, ഇപ്പൊ പണിസ്ഥലത്താ നമ്മുടെ ഭൗതിക ശരീരം കൊണ്ട്, എന്നാൽ ആത്മമണ്ഡല ആത്മശരീരം കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും ദൈവിക കുടുംബത്തിലായിരിക്കും. ദൈവിക ഭവനത്തിൽ ആത്മശരീരവും ഭൗതിക ശരീരം വർക്ക് പ്ലേസിലുമാണ്. അതിൽ ഒരു പക്ഷേ മനസ്സിലച്ചു പോയിട്ട് കുറച്ചും കൂടി അവരുടെ മുമ്പോട്ട് പോയാൽ കാര്യമില്ല. അപ്പോ പ്രിയരെ, ഈ ലോകം ദൈവത്തിന്റെ എക്സാമിനേഷൻ പോകണം. അതുകൊണ്ട് ശ്രദ്ധയോടെ അത് മനസ്സിലാക്കാം. ഒന്നിനു വായിച്ചേ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 വേഴ്സ് 17. ചിലർക്ക് ഇത് അപ്പോളോസ് ആണ്. ന്യായവിധി ദൈവദേവത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. ന്യായവിധി എവിടെ ആരംഭിക്കാൻ പോണേ? ദൈവദേവത്തിൽ. അതേതായി സ്ഥലം അവരെടുത്താണ് ന്യായവിധി. നമ്മിൽ തുടങ്ങാം, സഭയിൽ തുടങ്ങാൻ പോവാം. അപ്പൊ സഭയ്ക്ക് പ്രതിഫലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ ശരിക്കും പറഞ്ഞ ഈ ജനത്തെ കുലുക്കുകയാണ്. ന്യായവിധി എവിടെ തുടങ്ങാൻ പോണേ? ദൈവഗൃഹത്തിൽ. ഇനി ചിലരിത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് വേറൊരു ഗൃഹമാണ് ബ്രദറെ, നമ്മുടെ ഗൃഹമല്ല എങ്കിൽ അവർക്ക് വേണ്ടി താഴേക്ക് വായിക്കാം. ആരംഭിപ്പാൻ സമയമായല്ലോ. എഴുതുന്നതാസം കൂടെ ഉള്ളതിന് അത് നമ്മിൽ തുടങ്ങിയാൽ താഴേക്ക്.
ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താണ്? ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം. ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം. പലരും പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷം വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. ഇവിടെ അതല്ല അനുസരിക്കണം, അനുസരിക്കണം. സുവിശേഷം എന്തിനുള്ളതാ? അനുസരണം. അതിന്റെ അർത്ഥം യഥാർത്ഥ വിശ്വാസം അനുസരണം കൂടി. മനസ്സിലായോ? ഒറിജിനൽ ഫെയ്ത്ത് ആണെങ്കിൽ അനുസരണം കൂടി. ഹല്ലേലൂയ. ഇവിടെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ വചനം മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെയും വിശ്വസിക്കുന്നത് വചനം വിശ്വസിക്കുക. നിങ്ങളുടെ കയ്യിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ വചനം വിശ്വസിക്കുക. ഇത് അതിലില്ലെങ്കിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഇതൊക്കെ പറയുന്നതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ലോകത്തിൽ കേട്ടിട്ടുള്ള പാരമ്പര്യമായി കേട്ടിട്ടുള്ളതിനെ ദൈവവചനം കൊണ്ട് അതിനെ മാറ്റിയിട്ടിട്ട് സത്യത്തിലെ മുഖം മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കണം. കാരണം സത്യമാണ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് വരത്തില്ല. റിസൾട്ട് ഇല്ലാത്തതല്ല ഒറിജിനൽ ആണോ റിസൾട്ട് ഉണ്ടാവും. ഡ്യൂപ്ലിക്കേറ്റ് റിസൾട്ട് ഉണ്ടാകത്തില്ല. ഒറിജിനൽ റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ നമ്മൾ നേരത്തെ യോഹന്നാൻ 15:17 വായിച്ചപ്പോൾ ഫല പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. പ്രാപിച്ചാൽ മാത്രം പോലെ അത് നില നിൽക്കുകയും വേണം. അതെ, നിലനിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിന് വരില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഫിലിപ്പി ലേഖനം 2:10 അവിടെ നമ്മൾ 16 വാക്യം വായിക്കുമ്പോൾ ഓ നോളായിരുന്നു ഫിലിപ്പി ലേഖനം. ഇവിടെ നമ്മൾ തിരിച്ചു വരും ഫിലിപ്പി ലേഖനം. ഫിലിപ്പി ലേഖനം 2:10 അതിന്റെ 16 വാക്യം വായിച്ച് ദൈവദാസന്മാരെ അടിവരയിട്ടോളൂ നിങ്ങളുടെ ജീവിതത്തിൽ. അടിവരയിട്ടോളൂ. അമേ, നിങ്ങൾ ഓടുന്നതിനൊക്കെ പ്രതിഫലം വേണമെങ്കിൽ എന്ത് വേണം അവരെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാഷ്വൽ ആയിട്ടുള്ള മിനിസ്ട്രി ഒക്കെ വിട്ടിട്ട് ദൈവം ആഗ്രഹിച്ച മിനിസ്ട്രി ചെയ്തില്ല എന്നുള്ള അപകടം തീർച്ചയായും പൗലോസ് പറയുക. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെതാണ് പ്രശംസ ഉണ്ടാകും. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചു. കാര്യം ചെയ്യുന്നത് നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടുന്നു. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി ശക്തമായിട്ട് മറിയ മിനിസ്ട്രി ചെയ്തത് കൊണ്ട് ഓടിയാണ്. അതിന്റെ അർത്ഥം ആദ്യമേ ഓട്ടമല്ല, ആദ്യം ദൈവത്വ കർത്താവിന് കൂടെ ഇരിക്കുക. അല്ലെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കുക. അത് ലോകത്ത് ചെയ്യുക. അവനവന്റെ കോളിംഗ് ആണോ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്ന കഴിഞ്ഞത്. നിങ്ങളുടെ കോളിംഗ് അല്ലയോ നിങ്ങൾ ചെയ്യുന്നത്. തെളിവ് നിങ്ങൾ ചോദിക്കുന്നത് ലഭിക്കപ്പെടത്തില്ല. അടക്കാമര വിത്ത് സഞ്ചരിക്കുക. സന്ദേശം അടക്കാമരത്തിന്റെ വിത്ത്. അടക്കാമരം അപ്പുറത്ത് ഇന്ന തെങ്ങിനെ കണ്ടു. നല്ല തേങ്ങ, നല്ല പച്ച കളർ മൂത്ത തേങ്ങ. അടക്കയ്ക്കും ആഗ്രഹം, എനിക്കും ആ മിനിസ്ട്രി ചെയ്യണം. അടയ്ക്ക ഉടയോട് ചോദിക്കാതെ അടയ്ക്ക മിനിസ്ട്രി ചെയ്യാൻ പുറപ്പെട്ടു. അടയ്ക്ക ഇതാ നിലത്ത് വീണു വളരാന്ന് വളരാൻ വേണ്ടി ആഗ്രഹിച്ചു. ഉടനെ പ്രാർത്ഥന, അടയ്ക്ക പ്രാർത്ഥിക്കുക, എന്റെ തേങ്ങയ്ക്കും നല്ല പച്ച കളറായിരിക്കണം, എന്റെ തേങ്ങയും മൂത്തതായിരിക്കണം, ഒരു കൊലയിൽ 100 അംഗമുള്ള ലക്ഷദ്വീപ് തേങ്ങ പോലെ ഇരിക്കണം എന്റെ തേങ്ങ കൊല. ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂ? ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ? മനസ്സിലായോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത കാരണം നിന്നെ മുന്നിയമിച്ചതിനാണ് ദൈവം എന്തിനു വേണ്ടി ഏത് ഫലം കൊടുക്കാനും നിന്നെ വെച്ചേക്കണേ. അതിനു പുറപ്പെടുമ്പോൾ ഇഷ്ടമുള്ളത് ചോദിക്കുന്നത് മറിയാം. മിനിസ്ട്രി ഇല്ലാതെ ബാക്കിയെല്ലാം മിനിസ്ട്രി ഇൻവാലിഡ് ആയി പോകുന്നത് അതാ അവൾ ചെയ്തത് നിലനിൽക്കും. അതാരും അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് പ്രശംസ ഉണ്ടാകും. അപ്പോ ദൈവദാസന്മാർ ഓടുന്നതും അധ്വാനിച്ചതും, ദൈവദാസന്മാരെ കഥാകൃതം ചെയ്യുന്നതൊക്കെ ലഭിച്ചോ, ഓടുന്ന അധ്വാനിച്ചത് എന്തായി തീരാ? വെറുതെ ആയി തീരാ. മനസ്സിലായോ?
എപ്പോഴാണ് വെറുതെ ആകുന്നത്? മുകളിലെ രണ്ട് വാക്കുകൾ വായിച്ചാൽ മനസ്സിലാവും എപ്പോഴാണ് വെറുതെ ആകുന്നത്. അതായത് നമ്മൾ ശുശ്രൂഷിക്കുന്ന ദൈവജനം, നമ്മൾ ശുശ്രൂഷിക്കുന്ന ഈ ദൈവജനം ഉണ്ടല്ലോ, ഈ ദൈവജനത്തിന്റെ ഉള്ളിൽ നിങ്ങൊരു ഫലം വെളിപ്പെടുത്തില്ല എങ്കിൽ നമ്മൾ അധ്വാനിച്ച് കൂടുകയാണ്. അതായത് ഇപ്പോ ഈ വക്രതയും കോട്ടവും ഉള്ള ഈ ലോകത്തിൽ നിന്നാണ് ഇതാ ഇത്രയും പേര് ഈ ഹോളിനുള്ളിൽ കടന്നു വന്നിരിക്കുന്നത്, ഈ ശബ്ദപത്തിലൂടെ കേൾക്കുന്നത്. ഈ കേൾക്കുന്നവരെടുത്ത് ശുശ്രൂഷിക്കുമ്പോ ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന വ്യക്തികൾ ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ട്, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, മാനസാന്തരപ്പെട്ട് ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ ദൈവവചനം പ്രമാണിച്ച് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നില്ല എങ്കിൽ അപ്പോ നമ്മൾ ഓടുമ്പോൾ അധ്വാനിക്കുന്നത് വെറുതെ ആയി തീരാതിരിക്കണമെങ്കിൽ ഈ ജനത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവം പറഞ്ഞു വരുപ്പെടാം. മനസ്സിലായോ? അതിന് രണ്ട് വാക്യം മുകളിലൊന്ന് വായിച്ചാൽ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആ മക്കളാകേണ്ടത് പോയിട്ട് നിങ്ങളൊന്ന് അരഞ്ഞു വരയിട്ട് കിടന്നു മക്കളാകേണ്ടതിന്. ഇതുപോലത്തെ ചില വാക്കുകൾ അവരുടെ കാണും, മക്കളാകേണ്ടതിന്. വാക്കുകളുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളായി തീരാം. മക്കളായി തീരാം ആകേണ്ടതിന് എല്ലാ പ്രവൃത്തും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുക. അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ നിങ്ങൾ പ്രകാശിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയാണ്. ഹലോ, എല്ലാം വെറുതെ കിട്ടുന്നുണ്ടോ? ഭയങ്കര വിശേഷപ്രവർത്തനാണ്. ഇത്ര പേരെ സ്നാനപ്പെടുത്തി എന്നേ അവർ ഈ ലെവലിലാണോ? ധ്യാനപ്പെടുത്തിയൊക്കെ വിട്ടു ദിനേഷ് റിപ്പോർട്ട് കൊടുക്കാം. ആ വ്യക്തികൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം, അവർ ദൈവമക്കളായി വെളിപ്പെടണം. ഈ ഭൂമിയിൽ റിപ്പോർട്ട് കൊടുക്കാം, പക്ഷെ ഉയരത്തിലെ റിപ്പോർട്ട് കൊടുക്കുമെന്ന് വേണ്ട. ഹൃദയം നോക്കിയാൽ മനസ്സിലാവും. ഹല്ലേലൂയ, കവിതമാശ ഒക്കെ പോകും. ഹല്ലേലൂയ, ഈ ജനത്തിന് ഒരു മാറ്റം വരണം. ജനം മാറിയാൽ അവരുടെ ദൈവദാസന്റെ പണി അവസാനിച്ചു. ദൈവദാസന്റെ പണി അവസാനിച്ചു അതോടൊപ്പം തന്നെ ഈ ജനം, അതായത് ഈ റിലേ റിലേ ഓടുന്നവരുണ്ട്. റിലേ ആദ്യം ഓടിയോ ആളുടെ കയ്യിൽ ബാറ്റൺ ഉണ്ടാവും, ആ ബാറ്റൺ വേറൊരാളെ കൊണ്ടു, പിന്നെ ആ ബാറ്റൺ കിട്ടിയ ആളാണ് ഓടുന്നത്. ഇതേപോലെ തന്നെ ശ്രദ്ധിച്ചോളുക, ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാർക്ക് അനേകം ഇത് അറിയാത്തതുകൊണ്ട് ദൈവദാസന്മാർ ബാറ്റൺ കൈമാറത്തില്ല, ബാറ്റൺ കൈമാറത്തില്ല. കാരണം പറയുന്നത് എന്റെ ആടാണെന്നും പറഞ്ഞു പിടിച്ചോണ്ടിരിക്കും. കാരണം ഇത് ആടാവില്ല, കർത്താവിന്റെയാ. കർത്താവിന്റെ അടുത്ത് സ്വന്തമായി. ഇനി ഈ ശുശ്രൂഷ അറിയാൻ പാടാത്തതുകൊണ്ട് നമ്മൾ ബാറ്റൺ കൈമാറാതെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കും. അവസാനം ഈ ജനം വചനം കേട്ടതുപോലെയും വചനത്തിൽ ട്രെയിനിങ് കിട്ടിയിട്ട് അവതരിപ്പിക്കുന്ന പോലെയൊക്കെ ജീവിക്കും, പക്ഷെ അകത്താവ് മാറത്തില്ല. ശ്രദ്ധിച്ചു കേൾക്ക, ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുന്നത് മോശയാണ്, പക്ഷെ ദൈവരാജ്യം അവകാശമാക്കി കൊടുക്കുന്നത്, കനാൻ അവകാശമാക്കി കൊടുക്കുന്നത് മോശയല്ല, ജോഷുവ. ബാറ്റൺ മോശ ജോഷുവയുടെ കയ്യിൽ കൈമാറി.
ഇതേപോലെ ലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് യേശു ദൈവരാജ്യം അവകാശമാക്കി തരുന്നത് പരിശുദ്ധാത്മാവ് ഹലോ യേശുവിന്റെ കയ്യിൽ നിന്ന് ബാറ്റ് പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് കൈമാറും ഞാൻ പോവുകയാണ് ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയാൽ കാര്യസ്ഥം വരും എന്നിട്ട് അവിടെ നിങ്ങൾ വഴി യേശുവിന്റെ ശുശ്രൂഷ ഇതാ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് കൈമാറുക നമ്മൾ യേശുവിനെ പ്രസംഗിച്ചു നല്ല കാര്യം പക്ഷെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് കൈമാറുക നമ്മൾ യേശുവിനെ പ്രസംഗിച്ച് ലോകത്തിൽ നിന്ന് ഈ ജനത്തെ രക്ഷിച്ചു അവർ അക്സെപ്റ്റ് ചെയ്തപ്പോ എന്നാൽ തുടർന്ന് യേശു പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് ശിശുക്കളുടെ കൈമാറിയതുപോലെ മോശ ജോഷിയുടെ കയ്യിലേക്ക് ശിശുക്കളുടെ കൈമാറിയതുപോലെ ഈ ജനത്തെ ആത്മാവിന്റെ കയ്യിലേക്ക് കൈമാറിയോ അവർ ആത്മാവിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങിയോ ഈ സഭയം നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവർ ആ ചെവി നമ്മളിലൂടെ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്ക് ഡെവലപ്പ് ചെയ്യുമോ അതോ അവർ നമ്മളെ മാത്രം കേട്ടാൽ മതിയോ വേറെ എങ്ങും പോകരുത് നമ്മളെ മാത്രം കേട്ടാൽ മതിയോ അതോ ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കാൻ തക്കവണ്ണം ഇവരെ ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചിട്ടുണ്ടോ അതിന് തക്കവണ്ണം ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എങ്കിൽ എല്ലാവരും കൂടി ആ ഈജിപ്തിന്റെ ആ ചുട്ടി കിടന്നുകൊണ്ട് അതിനുവേണ്ടി കരയുന്നവരെ പോലെ അതിനുവേണ്ടി ഉപവാസ പ്രവർത്തനം നടത്തി അതിനുവേണ്ടി ആരാധിച്ചു ആരാധിച്ച കിട്ടും എന്നും പറഞ്ഞു അവിടെ ഇരിക്കും ആത്മാവിന്റെ സ്വരം കേൾക്കത്തില്ല ആത്മാവിന്റെ സ്വരം കേട്ടാൽ ദേവസ്വന്മാരെ നമ്മുടെ പണി കഴിഞ്ഞോ യേശുവിന്റെ പണി കഴിഞ്ഞ പോലെ നമ്മുടെ പണി അവിടെ കഴിഞ്ഞോ നമുക്ക് അടുത്ത ലെവലിലെ പ്രമോഷനാണ് അല്ലെ നമ്മളെ ശുശ്രൂഷ അനുഭവിക്കുന്നവർ ഇതാ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ശുശ്രൂഷ മാറി ദൈവാത്മാവിന്റെ കരങ്ങളിലേക്ക് പോകണം അതിനുവേണ്ടിയാ ഓരോ വ്യക്തിയുടെ അകത്ത് ദൈവാത്മാവ് ഓരോ വ്യക്തിയുടെയും അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ വെല്ലുപിടുത്തോന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളോട് ജീവിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തരും ഈ ശുശ്രൂഷയിലൂടെ കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കം നൽകിയ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഫലമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് പിശാചിരിക്കുക നിങ്ങളെ ടാർജറ്റ് ചെയ്തിരിക്കും